ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വാട്സാപ്പ് പ്രവർത്തനം നിലച്ചു. അരമണിക്കൂറിലധികമായി സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉച്ചവാർത്തയിൽ തത്സമയം ചേരുന്നത് ശ്രീനിത കൃഷ്ണനാണ്. ശ്രീനിത, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ വിഷയം ഇപ്പോൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നതാണോ? വാട്സാപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം എന്തെങ്കിലും വരുന്നുണ്ടോ? ഔദ്യോഗിക വിശദീകരണമൊന്നും വരുന്നില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ അടക്കമുള്ള പല ലോക രാജ്യങ്ങളിലും ഇപ്പോൾ വാട്സാപ്പിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറായി സന്ദേശങ്ങൾ കൈമാറാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ സാധിക്കുന്നില്ല. ANI അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിൽ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ചത് അല്ലെങ്കിൽ കരുതിയിരുന്നത് ഏതെങ്കിലും ഒരു ടെലികോം കമ്പനിയുടെ പ്രശ്നമായിരിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ എല്ലാ ടെലികോം കമ്പനികൾക്കും ഇത്തരത്തിൽ വാട്സാപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സെർവർ ഡൗൺ ആയതാണ് എന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. പക്ഷേ എന്താണ് കൃത്യമായിട്ടുള്ള സാങ്കേതിക തകരാർ എന്നതിനെ സംബന്ധിച്ച് മെറ്റ അടക്കമുള്ള, നമുക്കറിയാം വാട്സാപ്പ് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ളതാണ്, മെറ്റ ഇതിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നില്ല. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കൊൽക്കത്ത, മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഇപ്പോൾ വാട്സാപ്പിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. ആദ്യം നിലച്ചത് ഗ്രൂപ്പ് ചാറ്റുകളാണ്. ഗ്രൂപ്പ് ചാറ്റ് നിലച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പേഴ്സണൽ ചാറ്റുകൾ നിലയ്ക്കുകയായിരുന്നു. സന്ദേശങ്ങൾ കൈമാറാനോ സ്വീകരിക്കാനോ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി വാട്സപ്പ് പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങളിലും വാട്സപ്പിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ശരി, വാട്സാപ്പിന്റെ പ്രവർത്തനം പല രാജ്യങ്ങളിലും നിലച്ചിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് എന്നതിന്റെ വിശദീകരണം ഇനിയും ലഭിച്ചിട്ടില്ല.